ഹായ് ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഞങ്ങളുടെ യാത്ര ഒട്ടും പ്രതീക്ഷിക്കാത്ത, ഒട്ടും പ്ലാൻ ചെയ്യാത്ത ഒരു സ്ഥലത്തേക്കായിരുന്നു. ഒരു തീർത്ഥാടന യാത്ര കൂടിയാണ് കേട്ടോ ഇത്. ഞങ്ങൾ ഇന്ന് പോകുന്നത് പഴനിയിലേക്കാണ്. ഈ കാണുന്നതാണ് കുതിരാൻ തുരങ്കം. ദേശീയപാത 544 പാലക്കാട് ജില്ലയിലെ വടക്കാഞ്ചേരിക്കും തൃശൂർ ജില്ലയിലെ മണ്ണൂത്തിക്കുമിടയിലാണ് കുതിരാൻ തുരങ്കം സ്ഥിതി ചെയ്യുന്നത്. കുതിരാമലയെ തുറന്നുകൊണ്ടുള്ള ഈ തുരങ്കത്തിന് തുരങ്കമുഖം ഉൾപ്പെടെ 1 കിലോമീറ്റർ ദൂരമാണുള്ളത്. നാട്ടിലോട്ട് പോകുന്ന സമയത്ത് ഞങ്ങൾക്ക് പഴനിക്ക് പോകാനുള്ള ഒരു പ്ലാൻ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷെ നാട്ടിലെത്തി കഴിഞ്ഞപ്പോ വിചാരിച്ചു, എന്നാ പഴനിക്ക് പോയിട്ട് ആദ്യയുടെ മുടിയൊക്കെ ഒന്ന് വടിക്കാന്ന്. അങ്ങനെ ഞങ്ങൾ ഫാമിലിയായിട്ട് പഴനിക്ക് യാത്ര തിരിച്ചു. പോകും വഴി ആദിയോഗി ഇഷ ടെമ്പിളിലൊന്ന് കയറാന്ന് വിചാരിച്ചു. ഇവിടെ വരണം എന്നുള്ളത് എന്റെ വലിയൊരു ആഗ്രഹമായിരുന്നു കേട്ടോ. പക്ഷെ ഇത്ര പെട്ടെന്ന് സാധിക്കുന്ന് ഞാൻ വിചാരിച്ചില്ല. ഇങ്ങോട്ടേക്ക് ആദ്യമായിട്ട് വരുന്നായിരുന്ന കൊണ്ട് വഴി ഒന്നും ആർക്കും വലിയ നിശ്ചയം ഉണ്ടായിരുന്നില്ല. ഗൂഗിൾ മാപ്പിന്റെ സഹായത്തോടെയാണ് ഞങ്ങൾ ഉച്ചയോടടുത്ത് ഇവിടെ വരെ എത്തിയത്. ഇവിടെ വന്നപ്പോ നല്ല വെയില്, ശിവന്റെ അടുത്തോട്ട് അടുക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ കുറെ നേരം ഞങ്ങൾ അവിടെ മരത്തണലിൽ വിശ്രമിച്ചു. 4-5 മണിയോട് അടുത്താണ് ഞങ്ങൾ മുന്നോട്ടോട്ട് നടന്നത്. എന്നിട്ടും വെയില് മാറിയിട്ടുണ്ടായിരുന്നില്ല. 2017 ഫെബ്രുവരി 24 മഹാശിവരാത്രി ദിനത്തിലെ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഈ പ്രതിമ അനാവരണം ചെയ്തത്. കോയമ്പത്തൂരിലുള്ള ഇഷ ഫൗണ്ടേഷന്റെ കേന്ദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ശിവഭഗവാന്റെ ഏറ്റവും വലിയ അർദ്ധകായ ശിവപ്രതിമയാണ് ആദിയോഗി ശിവപ്രതിമ. ലോകത്തിലെ ഏറ്റവും പൊക്കം കൂടിയ അർദ്ധകായ പ്രതിമ എന്ന ഗിന്നസ് റെക്കോർഡും കൂടി ഈ പ്രതിമ നേടിയിട്ടുണ്ട് കേട്ടോ. ശരിക്കും ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണേണ്ടത് നൈറ്റാണ് കേട്ടോ. 7 മണിക്ക് ശേഷമാണ് ഇവിടുത്തെ ലൈറ്റ് ഷോയൊക്കെ ആരംഭിക്കുന്നത്. ഞങ്ങൾക്ക് ശരിക്കും സമയമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ അതിനൊന്നും നിന്നില്ല. 6 മണിയോടടുത്ത് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഈ മരങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കണ കാണാൻ നല്ല രസമല്ലേ. ശരിക്കും അടിപൊളിയാണ് കേട്ടോ ഇതിലൂടെയുള്ള യാത്രയൊക്കെ. തമിഴ്നാട് കയറി കഴിഞ്ഞാൽ ഇതുപോലെ ഒത്തിരി കാറ്റാടിപ്പാടങ്ങൾ നമുക്ക് കാണാൻ പറ്റും. സത്യം പറഞ്ഞാൽ സിനിമയെ കണ്ടിട്ടുണ്ടെന്നല്ലാണ്ട് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇതൊക്കെ നേരിട്ട് കാണുന്നത്. രാത്രി 11:30 ഞങ്ങൾ പഴനിയിലെത്തിപ്പോ. നേരെ പോയി ഒരു മുറിയൊക്കെ എടുത്ത് അങ്ങനെ കിടന്നുറങ്ങി. പിന്നെ രാവിലെ എണീറ്റ് കുളിച്ച് ഫ്രഷായി ഇതാ ആദിയുടെ മുടി വടിക്കാൻ വന്നിരിക്കുകയാണ്. അപ്പുറത്തിരിക്കുന്നത് ചിറ്റമ്മയാണ് കേട്ടോ. ചിറ്റമ്മയ്ക്കും വഴിപാടുണ്ടായിരുന്നു മുടി വടിക്കാന്ന്. അപ്പോ രണ്ടുപേരും മുടിയൊക്കെ വടിക്കുകയാണ്. ആദി ചെറുതായിട്ടൊക്കെ ഒന്ന് കരഞ്ഞെങ്കിലും ഞങ്ങൾ വിചാരിച്ചത്ര പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ല. ജനിച്ചപ്പോഴേ ചെക്കനൊരു മുട്ടക്കുട്ടനായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പൊ തലമുട്ടടിച്ചാലും ഞങ്ങൾക്ക് വലിയ വ്യത്യാസമൊന്നും തോന്നൂല. എന്തായാലും മുടി വടിച്ചു കഴിഞ്ഞപ്പോ ആദി ഒത്തിരി ഹാപ്പി ആയിരുന്നു കേട്ടോ. അവന്റെ ആ മുട്ടത്തലയെ തന്നെ തടുകൊണ്ടേ നടക്കായിരുന്നു കൊറേ നേരം. ആ മുഖത്തേക്കൊന്ന് നോക്കിയേ, എന്താ സന്തോഷം. അങ്ങനെ മുടിയൊക്കെ വടിച്ചു കഴിഞ്ഞ് ഞങ്ങൾ നേരെ റൂമിൽ പോയി. ചെക്കനെ കുളിപ്പിച്ച് ഫ്രഷായി ഡ്രസ്സൊക്കെ മാറ്റി തലയിൽ കളവൊക്കെ തേച്ച് മുകളിലോട്ട് കയറാൻ പോവാണ്. പോണ വഴിയിലുള്ള കാഴ്ചകളാണ് കേട്ടോ ഇതൊക്കെ. ഒത്തിരി കച്ചവടക്കാരുണ്ട്. മുകളിലോട്ട് കയറണതിന് മുമ്പായിട്ട് താഴത്ത് ഒരു ചെറിയ അമ്പലം പോലെയുണ്ട്. അപ്പൊ ഞങ്ങൾ അവിടെ ആദ്യം പ്രാർത്ഥിച്ചിട്ടാണ് പിന്നെ മുകളിലോട്ട് കയറിയത്.
മുകളിലോട്ട് കയറാനായിട്ട് രണ്ട് വഴി ഇട്ടിട്ടോ. ഒരു വഴി നേരെ സ്റ്റെപ്പ് മുകളിലോട്ട് കയറുന്നത്, പിന്നെ ഒരു വഴി വളഞ്ഞു വളഞ്ഞുള്ള സ്റ്റെപ്പുകളാണ്. ഞങ്ങളപ്പോ വളഞ്ഞുള്ള വഴിയിൽ കൂടെയാണ് കേട്ടോ കയറിയത്. അതാവുമ്പോ വലിയ പ്രശ്നമില്ലാണ്ട് കയറാൻ പറ്റുന്ന തോന്നി. സ്റ്റെപ്പ് കയറാൻ പറ്റാത്തവർക്കായി കേബിൾ കാർ ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഞങ്ങള് സ്റ്റെപ്പ് കയറി തന്നെയാണ് മുകളിലോട്ട് പോയത്. അമ്മയ്ക്കും ചിറ്റമ്മയ്ക്കൊക്കെ ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അവരും നടന്നു തന്നെ കയറി. അങ്ങനെ കൊറേ നേരത്തെ നടത്തത്തിന് ശേഷം ഞങ്ങള് മലമുകളിലെത്തി. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ പഴനിയിലോട്ട് വരുന്നത്. മുകളിൽ നിന്ന് താഴത്തോട്ടുള്ള വ്യൂ ആണ് ഈ കാണുന്നത്. ആദ്യ ജനിച്ചതിന് ശേഷം എന്തെങ്കിലും വരണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ പ്രതീക്ഷിക്കാതെ അതും സാധിച്ചു. വെയില് കാരണം എനിക്ക് അതിലെ നടക്കാനേ പറ്റുന്നുണ്ടായില്ല. കാല് നല്ലോണം പൊള്ളണുണ്ടായിരുന്നു കേട്ടോ. വെക്കേഷൻ ടൈം അല്ലാതിരുന്നതുകൊണ്ട് തന്നെ തിരക്ക് കുറവായിരുന്നു. തിരക്ക് കുറവായിരുന്നതുകൊണ്ട് തന്നെ നന്നായിട്ട് തൊഴാൻ പറ്റി. അങ്ങനെ അകത്ത് തൊഴലൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങി. അവിടെ അന്നദാനമൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ കഴിച്ച് ഞങ്ങൾ ഇതാ പുറത്ത് വിശ്രമിക്കുകയാണ്. അകത്തെ പൂജാരിമാര് ആദ്യം ഭസ്മൊക്കെ തൊടിച്ചതാ ഈ കോലത്തിലാക്കിയിട്ടുണ്ട്. അപ്പൊ കുറച്ചു നേരം കൂടി ഞങ്ങൾ അവിടെ ഇരുന്നു. അങ്ങനെ ഒരു 3 മണിയോടെ കൂടി ഞങ്ങൾ അവിടെ നിന്നും ഇറങ്ങി. പോരുന്ന വഴിക്ക് കണ്ട കാഴ്ചകളാണ് കേട്ടോ ഇതൊക്കെ. നല്ല രസമില്ലേ ഇവരെല്ലാരും കൂടി ഇങ്ങനെ വരണത് കാണാനായിട്ട്. അപ്പോ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോ മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും. അപ്പോ അതുവരെ ബൈ.